നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൊതു താൽപര്യ ഹർജിയുമായി ബൈജു കൊട്ടാരക്കര ഹൈക്കോടതി. ബൈജു കൊട്ടാരക്കരയുടെ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപ് കേസിൽ സസൂക്ഷ്മമായ അന്വേഷണം വേണമെന്നും സുതാര്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ബൈജു കൊട്ടാരക്കര പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിനെ തിരിച്ചു വിളിക്കണമെന്നാണ് പൊതു താൽപര്യ ഹർജിയിലെ പൊതുവായ ആവശ്യം. ശ്രീജിത്ത് തിരിച്ചു വന്നാൽ മാത്രമേ അന്വേഷണം നീതിയുക്തമാവുകയുള്ളൂ എന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു. കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കുള്ള ആശങ്കയാണിത്. കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്കുള്ള ആശങ്കയാണിത്. അന്വേഷണത്തിൻ്റെ നിർണായക നിമിഷത്തിൽ ശ്രീജിത്തിനെ മാറ്റിയത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാനസിക നിലയെ ബാധിക്കുമെന്ന് ബൈജു കൊട്ടാരക്കര പൊതു താൽപ്പര്യ ഹർജിയിൽ പറയുന്നു. അവരുടെ ആത്മവിശ്വാസം തകരാനിത് കാരണമാകും. മാത്രമല്ല കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമാകും. ഇതൊക്കെയാണ് പൊതു താൽപ്പര്യ ഹർജിയിൽ ബൈജു കൊട്ടാരക്കര പറയുന്നത്. എന്തായാലും ബൈജു കൊട്ടാരക്കരയുടെ പൊതു താൽപ്പര്യ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കുകയാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഞാനൊരു പൊതു താല്പര്യ ഹർജി കൊടുത്തത് കേരള ഹൈക്കോടതിക്ക് മുമ്പാകെയാണ്. അത് കൊടുത്തതിന്റെ കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ADGP ആ ADGP ശ്രീജിത്തിനെ ഈ അന്വേഷണം തീരാൻ വെറും 43 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അത് മാത്രമല്ല, അത് ചട്ടവിരുദ്ധമാണ്. സുപ്രീം കോടതിയിലെ ചില വിധികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ചട്ടവിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത്രയും പ്രമാദമായ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഈ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് തീരാൻ 43 ദിവസം മാത്രം ബാക്കി ഉൾപ്പെടുന്നു പറഞ്ഞല്ലോ. ആ കേസിൽ ഒന്നുകിൽ ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം, ഇനി തിരികെ കൊണ്ടുവരാൻ സർക്കാരിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കേസ് തീരുന്നവരെയെങ്കിലും അതിന്റെ ചുമതല ശ്രീ ശ്രീജിത്തിനെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ ഈ പൊതു താല്പര്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ശ്രീജിത്തിനെ ഇതിനകത്തൊന്നും മാറ്റിയത് ഈ കേസിൽ അട്ടിമറി സൃഷ്ടിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. കാരണം അങ്ങനെയാണ്. അതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏതും മനുഷ്യനും അറിയാവുന്നതാണ്. ഇത്രയും എന്താ പറയാ, ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇതേപോലെ ഒരു സ്ഥലം മാറ്റവും ഇതേപോലെ ഒരു പോക്കും ഒക്കെ കാണുമ്പോൾ ഇത് അട്ടിമറിക്കാനാണെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം. അതുകൊണ്ടാണ് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തത്. ഇന്നെന്തായാലും ആ പൊതു താല്പര്യ ഹർജി ആ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിന്റെ ബെഞ്ചില്, ഡിവിഷൻ ബെഞ്ചില് അത് ഇന്ന് വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് അത് ആ കേസ് എടുക്കുന്നത്. നമുക്കിനി കോടതിയുടെ ഡിസിഷനാണ്, ഇനി എന്ത് ചെയ്യണം, കോടതിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത്. എന്താണെങ്കിലും നമുക്ക് ഉച്ചവരെ കാത്തിരിക്കാം. ഉറപ്പായിട്ടും അതിനൊരു കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു.